സ്വാമിജി, എൻ്റെ ഓർമ്മശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടിയിട്ടില്ല. വിവാഹത്തിന് ശേഷമുള്ളത് കുറച്ചെങ്കിലും ഓർമ്മയുള്ളൂ. കുട്ടിക്കാലം, ഔദ്യോഗിക ജീവിതം ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. എല്ലാം പുകയോ മഞ്ഞോ ഒക്കെ വന്ന് മൂടിയതുപോലെ. സത്യം പറഞ്ഞാൽ രണ്ട് ദിവസമായി ഞാൻ ഐജിയുടെ മുഖം ഒന്ന് ഓർക്കാൻ ശ്രമിക്കുകയാണ്, കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ മോനെ, എല്ലാം ഭേദമാകും. ക്ഷീണം തോന്നിയാലും വെറുതെ ഇരുത്തരുത്. കഴിയുന്നത്ര സമയം എന്തെങ്കിലും ചെയ്യിച്ചു കൊണ്ടിരിക്കണം. ഇത് കൊള്ളാമല്ലോ. ദാ വലിയൊരു മീൻ. എവിടെ എവിടെ എവിടെ? എവനാ ഭർത്താവ്? ഐ പി എസ് കാരനാ. സുഖമില്ല, കിടപ്പ. മറ്റവനായിരിക്കും ഇപ്പോഴത്തെ ആള്. ഭാഗ്യവാൻ, ഉജ്ജന്മ സുഹൃതം. ബൗട്ട കണ്ടോ, രാഘവന്റെ നിന്ന് ചാടിപ്പോയ മീന ഞാൻ പിടിച്ചു. എന്താ എന്ത് പറ്റി? നത്തിങ്. ഞാൻ എങ്ങനെ അത് പറയും? അവനെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ആരേ? രാഘവനെ. കുഞ്ഞിനെ അവനെയും പറ്റി വേണ്ട. നാട്ടുകാരെ ഒന്നും എനിക്ക് പേടിയില്ല. എനിക്ക് എന്നെ അറിയാം, ബാബുവിട്ടിനും എന്നെ അറിയാം. നിങ്ങൾ അടുക്കളയിലേക്ക് ചെല്ലേ, കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്ക്. നല്ല ഉന്നം. എന്താ പറയാ, അവിടെയല്ല ഇവിടെ. അതൊക്കെ പിള്ളേർക്കുള്ള സാറേ. എങ്ങനെയുണ്ട് സാറേ? കൊള്ളാം, പക്ഷേ പാവം ചത്തുപോയി. അത് വെറും പ്രാവ്. ഇത് ഏർഗൻ.
ഇക്കണക്കിന് വാർ ഫണ്ടിലൊക്കെ 303 LMG മെഷീൻ ഗൺ ബാറ്റൻ ടാങ്ക് മിസൈൽസ് എല്ലാം വെച്ച് എന്തോര എണ്ണത്തിനെ വെടിവെച്ച് കൊച്ച 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 തവർക്കുന്നത് വാർ ഫണ്ടിലെ കാര്യം രാഘവൻ എങ്ങനെ അറിയാം അത് പിന്നെ നമുക്ക് സാറേ സാറേ നമുക്ക് മാർക്കറ്റിൽ പോണ്ടേ വന്നേ വന്നേ ഇതെങ്ങനുണ്ട് സാറേ ഇതോ ഇതെന്താ വില 2 രൂപ ഇതിന് കിലോ 5 രൂപ ഇതിനെന്താ വില ഈ പടവലങ്ങയ്ക്ക് എന്താ വില ഒന്ന് നിന്നേ പെമ്പിള്ളാരുടെ കക്ഷത്തിന്റെ ഇടയിൽ കൂടെ കൈയിട്ടാണോ പടവലിംഗയുടെ വില ചോദിക്കുന്നത് ഓ അറ്റ് പ്രസന്റ് ആനക്കാരനാ അടിയും കണ്ണ അവനെ വിട്ടാതെ ये